അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന ഖുർആനിക മരുന്നാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. പുരുഷ വന്യതയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബീജങ്ങളുടെ എണ്ണക്കുറവും ഗുണക്കുറവും. സ്പേം കൗണ്ട് കൃത്യമായില്ലാത്തതും കുറവുമാണ് പലർക്കും മക്കൾ ജനിക്കാത്തതിന്റെ കാരണം. ഖുർആനിക ചികിത്സയിലൂടെ കൗണ്ട് കൂടാനും വേഗത്തിൽ തന്റെ ഭാര്യ ഗർഭിണിയാകാനുമുള്ള ആത്മീയ മരുന്ന് പറയാം. ഈ മരുന്നിലൂടെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഖുർആനിക മരുന്ന് നമ്മളുമായി പങ്കുവച്ചത് ഡോക്ടർ സി എച്ച് റഹീം അവർകളാണ്. എല്ലാവരും അദ്ദേഹത്തിനും കുടുംബത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. മരുന്ന് പറയാം. 1/2 kg കാരക്ക വാങ്ങുക. ഈത്തപ്പഴമല്ല, കാരക്കയാണ് ഈ മരുന്നിന് വേണ്ടത്. ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക. ശേഷം 1 L ശുദ്ധമായ പാലിൽ വാങ്ങിയ കാരക്കയിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം ആ കാരക്കയെല്ലാം എടുക്കുക. അവയെല്ലാം വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണക്കി എടുക്കുക. ഉണക്കിയ ശേഷം പിന്നീട് കഴുകരുത്. ഇങ്ങനെ ഉണക്കിയ കാരക്കയിൽ നിന്ന് കുരു മാറ്റിയ ശേഷം നല്ലവണ്ണം ഉഷാറായി പൊടിച്ചെടുക്കുക. പൊടിച്ച കാരക്ക ഒരു ഭരണിയിൽ ഇട്ട് വെക്കുക. ഇതോടെ നമുക്ക് വേണ്ട മരുന്ന് റെഡിയായി. മന്ത്രിക്കേണ്ട രൂപം പറയാം. പൊടിച്ചു വെച്ച കാരക്കയുടെ പൊടിയിലേക്ക് പരിശുദ്ധ ഖുർആൻ 89-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ ചെറിയ സൂറത്താണ്. ആ സൂറത്തെ 11 പ്രാവശ്യം ഓദി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരക്കയുടെ പൊടിയിലേക്ക് മന്ത്രിക്കുക. അതിനുശേഷം 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ മഹത്തായ പേരുകൾ ഫുള്ളായിക്കൊണ്ട് അതിലേക്ക് 11 പ്രാവശ്യം മന്ത്രിക്കുക. ശേഷം നാരിയ സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ എന്ന് തുടങ്ങുന്ന നാരിയ സ്വലാത്ത് 11 പ്രാവശ്യം ചൊല്ലി അതിലേക്ക് മന്ത്രിക്കുക. അവസാനം 111 പ്രാവശ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറിയ സ്വലാത്ത് ചൊല്ലി മന്ത്രിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്രയാണ് ആ കാരക്ക പൊടിയിലേക്ക് മന്ത്രിക്കേണ്ടത്. മന്ത്രിക്കുന്നത് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ദിവസവും മന്ത്രിക്കേണ്ട ആവശ്യം ഇല്ല. നല്ലൊരു സമയം കണ്ടെത്തി ഇഖ്ലാസോടെ പോസിറ്റീവ് മൈൻഡോടെ മന്ത്രിക്കാൻ ശ്രമിക്കുക. ഇനി കഴിക്കേണ്ട രൂപം പറയാം. ഭർത്താവ് മാത്രമാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്, ഭാര്യ കഴിക്കേണ്ടതില്ല. എല്ലാ ദിവസവും രാത്രി 1 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ കാരക്കയുടെ പൊടി ഇട്ട് നല്ലവണ്ണം തിളപ്പിക്കുക. മധുരം ചേർക്കാതെ വേണം തിളപ്പിക്കാൻ. ഭക്ഷണം കഴിച്ച ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പാല് കുടിക്കുക. കുടിക്കും മുമ്പ് സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തിൽ നിന്നുള്ള ഈ ദുആ അഥവാ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്നി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ ഒരു തവണ ഓതുക. ശേഷം ആലി ഇംറാനിലെ 38-ാമത്തെ ആയത്തിലെ ഈ ദുആ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുദ്ദിയത തയ്യിബ ഇന്നക സമീഉ ദുആ ഒരു തവണ ഓതുക. ശേഷം 11 പ്രാവശ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ പാലിൽ മന്ത്രിച്ചു ആ പാൽ കുടിക്കുക. പ്രിയപ്പെട്ടവരെ, 1 മാസത്തിൽ 21 ദിവസം ഇങ്ങനെ കുടിക്കുക. തുടർച്ചയായി കൊണ്ട് 3 മാസം വരെ ഈ മരുന്ന് കുടിക്കുക. നല്ല റിസൾട്ട് കിട്ടും, കൗണ്ട് കൂടും, ഭാര്യ ഗർഭിണിയാകും ഇൻഷാ അല്ലാഹ്. അവസാനമായി ഈ മരുന്ന് കഴിക്കുന്ന സമയം 3 മാസത്തേക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, പപ്പായ, പൈനാപ്പിൾ, ബ്രോയിലർ ചിക്കൻ, ചെമ്മീൻ, ഞണ്ട്, മാന്തൽ ഇവകൾ നിർബന്ധമായും ഒഴിവാക്കുക. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു